അപ്പോൾ ഇതിനെ ആദ്യമേ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ ടയർ അഴിച്ചെടുക്കുക എന്നാണ്. ഇനി ചെയ്യേണ്ടത് ഈ ഒരു ഹബ്ബിനട്ട് അഴിക്കുക എന്നൊരു ജോലിയാണ്. അതിനായിട്ട് 30ന്റെ ബോക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡ്രം അഴിച്ചെടുക്കാം. ഈ ഡ്രം അഴിച്ചെടുക്കാനായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിച്ചാൽ മതിയാവും, സിമ്പിളായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഈ ഒരു റിയർ ബ്രേക്ക് അഴിച്ചെടുത്തപ്പം ഇതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ പൊടികളൊക്കെ കാണും. ബ്രേക്ക് ക്ലീൻ ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് ബ്രേക്കിൻ്റെ എഫിഷ്യൻസി കുറയും. ഓക്കെ, നമുക്ക് ബ്രേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിന്റെ ബ്രേക്ക് ക്ലീനിങ് ആണ്. നമ്മുടെ വാഹനത്തിന്റെ ഫ്രണ്ട് ടയറിലും ബാക്ക് ടയറിലും ബ്രേക്ക് ഉണ്ട്. ഈ ബ്രേക്കുകൾ തമ്മിൽ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. അതായത് ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് ആയിരിക്കും, എന്നാൽ റിയർ ബ്രേക്ക് ഡ്രം ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റിയർ ബ്രേക്ക് അഥവാ ഡ്രം ബ്രേക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിന് ആദ്യമേ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ ടയർ അഴിച്ചെടുക്കുക എന്നാണ്. അപ്പോൾ ടയർ അഴിക്കുന്ന വീഡിയോ വേഗത്തിൽ കാണിക്കുകയാണ്. ഒരു ചെറിയ സേഫ്റ്റി ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ എപ്പോഴൊക്കെ വാഹനത്തിന് ടയർ ഊരുന്നോ ആ ഊരിയെടുത്ത ടയർ ഈ ഒരു വാഹനത്തിന് അടിയിലേക്ക് വെക്കുകയാണെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ ജാക്കി സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഈ ഒരു ടയറിന്റെ മേളിൽ വന്ന് ഇരുന്നുകൊള്ളും. ഓക്കെ, നമ്മൾ ടയർ അഴിച്ചെടുത്തു. ഇനി നമുക്ക് ഈ ഒരു വീൽ ഹബ് ഊരുക എന്നൊരു ജോലിയാണുള്ളത്. അതിനു മുമ്പായിട്ട് ഈ കപ്പ് ചെറുതായിട്ടൊന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തട്ടിക്കളഞ്ഞാൽ അത് പോകുന്നതായിരിക്കും. ഇനി ചെയ്യേണ്ടത് ഈ ഒരു ഹബ്ബിനട്ട് അഴിക്കുക എന്നൊരു ജോലിയാണ്. അതിനായിട്ട് 30ന്റെ ബോക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ലിവറേജിനായിട്ട് ഇതുപോലൊരു പൈപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഊരിയെടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഹബ്ബിനിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു വാഷർ ഇരിപ്പുണ്ട്. ആ വാഷർ ഈ വീൽ ഹബ്ബ് ഊരുമ്പോൾ അതിങ്ങനെ തള്ളി പോന്നോളും. ഇനി നമുക്ക് ഡ്രം അഴിച്ചെടുക്കാം. ഈ ഡ്രം അഴിച്ചെടുക്കാനായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിച്ചാൽ മതിയാവും, സിമ്പിളായിട്ട് ഊരി പോരുന്നതായിരിക്കും. ആ കൂടെ വാഷറും തള്ളി പോകുന്നത് കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ഈ ഒരു റിയർ ബ്രേക്ക് അഴിച്ചെടുത്തപ്പം ഇതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ പൊടികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ഓരോ സർവീസിലും ക്ലീൻ ചെയ്യണം. ബ്രേക്ക് ക്ലീൻ ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിൻ്റെ എഫിഷ്യൻസി കുറയും. അതുപോലെ തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പം അരോചകമായ സൗണ്ടും കേൾക്കും. പിന്നെ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഒരുമാതിരി കുത്തി കുത്തി നിൽക്കുന്ന ആ ഒരു ഫീലിംഗും ലഭിക്കും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഓരോ സർവീസിലും നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എന്നാൽ പോയേക്കാം. ഞാൻ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. കണ്ടില്ലേ, ഡസ്റ്റ് ഒക്കെ പിടിച്ചിരിക്കുന്നത് കാണാൻ മേലെ. അപ്പോൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബ്രഷ് എടുത്തിട്ട്, പെയിന്റ് അടിക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷാണ്, ഇതുപോലത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് ഞാൻ പുതിയത് വാങ്ങിച്ചാണ്. അപ്പോൾ ഇതുപോലത്തെ ബ്രഷ് എടുത്ത് ആദ്യമേ ആ പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തട്ടി തട്ടി കളയുക. അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ക്ലീനിങ്ങിൻ്റെ പ്രൈമറി മെത്തേഡ് കഴിഞ്ഞു. ഇനി സെക്കൻഡറി മെത്തേഡിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ പെട്രോള് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ബ്രേക്കിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ബ്രഷ് ഉപയോഗിച്ച് നല്ലപോലെ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഡസ്റ്റ് ഒക്കെ ഇളക്കിയെടുക്കുക. ഞാനിപ്പോൾ സ്പ്രേ ചെയ്ത പെട്രോൾ ഉടനെ തന്നെ ഇവാപറേറ്റ് ആയി പോകും. അപ്പോൾ വീണ്ടും വീണ്ടും സ്പ്രേ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ബ്രഷ് അപ്ലൈ ചെയ്ത് ആ ഒരു ഡസ്റ്റ് ഒക്കെ ഇളക്കി തന്നെ എടുക്കുക. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ഇളകി വന്നിരിക്കുന്ന ആ ഒരു ചെളിയൊക്കെ ആ ഒരു നിലത്ത് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ പെട്രോള് ക്ലീൻ ചെയ്യാൻ എടുത്തിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോള് ഒരു സ്ഥലത്തും അധികം നേരം പറ്റി പിടിച്ചിരിക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഇവാപറേറ്റ് ആയി പോകും. ആ കാരണം കൊണ്ടാണ് പെട്രോള് ഞാൻ ബ്രേക്ക് ക്ലീൻ ചെയ്യാൻ എടുത്തത്. അതുപോലെ തന്നെ ഡ്രമ്മും ഇതുപോലെ ക്ലീൻ ചെയ്യുക. അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞ് ഇതുപോലെ ഒരു വേസ്റ്റ് തുണി ഉപയോഗിച്ച് എവിടെയെങ്കിലും എക്സസ് ആയിട്ട് പെട്രോൾ ഇരിപ്പുണ്ടെങ്കിൽ അതൊന്ന് തുടച്ചെടുക്കുക. ഇങ്ങനെ തുടച്ചെടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, പെട്രോൾ കുറച്ച് കഴിയുമ്പം എവാപറേറ്റ് ആയി പോകും. പക്ഷേ ഞാൻ വെറുതെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഡ്രമ്മും കൂടെ തുടച്ചെടുത്തേക്കാം. ഒരു സൈഡ് ക്ലീനിങ് കംപ്ലീറ്റ് ആയി. ഇതുപോലെ തന്നെ അപ്പുറത്തെ വശം കൂടെ ക്ലീൻ ചെയ്യണം. അതിനായിട്ടും ഇതുപോലെ ഡ്രമ്മ് അഴിച്ച് ഇട്ടിട്ടുണ്ട്. ആ സൈഡും കൂടെ ക്ലീൻ ചെയ്യാം. അതിന് വേഗത്തിൽ കാണിക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ റിയർ ബ്രേക്കിൻ്റെ പാർട്സ് എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പുറത്തെ വശവും നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബ്രേക്ക് ഡ്രമ്മ് തിരിച്ചിടുമ്പോൾ ഈ ഒരു ബ്രേക്ക് ഷൂ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലപോലെ ഉരുമ്മിയതിന് ശേഷം മാത്രം തിരിച്ചിടുക. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്യുക. എന്നിട്ട് അതിൽ വന്നിരിക്കുന്ന പൊടിയൊക്കെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ നീറ്റാക്കുക. അപ്പുറത്തെ ബ്രേക്ക് ഷൂവിലും ഇതുപോലെ തന്നെ സെയിം രീതിയിൽ ചെയ്യുക. ഉരുമ്മിയപ്പോൾ വന്ന പൊടിയൊക്കെ ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്യുക. ഡ്രമ്മും ഇതുപോലെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലതുപോലെ ഉരുമ്മുക. ഓക്കെ, നമ്മുടെ ബ്രേക്ക് ക്ലീനിങ് കംപ്ലീറ്റ് ആയി. ഇനി ഡ്രമ്മ് നേരെ തിരിച്ചിടുക. ഹബ്ബിനട്ടിട്ട് ടൈറ്റ് ചെയ്യുക. ഹബ്ബിനട്ടിന് ഒരു ലോക്ക് ഉണ്ടാവും, ആ ലോക്ക് ഇതുപോലെ ഇടുക. അതിനുശേഷം ടയർ പിടിപ്പിക്കാം. വീലട്ടൊക്കെ നല്ലതുപോലെ ടൈറ്റ് ചെയ്യുക. ജാക്കി റിമൂവ് ചെയ്യുക. ഓക്കെ, നമുക്ക് ബ്രേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല കണ്ടീഷൻ ബ്രേക്ക് ആയിട്ടുണ്ട്. ചെറുതായിട്ടൊരു മൂളിച്ച കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഫ്രണ്ട് ബ്രേക്കിൻ്റെയാണ്, ഡിസ്ക് ബ്രേക്കിൻ്റെയാണ്. അത് ക്ലീൻ ചെയ്യാഞ്ഞിട്ടാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ദിവസവും കൃത്യം രാത്രി 9 മണിക്ക് വാഹനവുമായി ബന്ധപ്പെട്ട ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും.